നമസ്കാരം ഇടം ബ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേന തോരനാണ് ചേന തോരൻ ഒരു ഈസി മെത്തേഡിൽ നമുക്കൊരു ചേന തോരൻ ഉണ്ടാക്കി എടുക്കാം അപ്പൊ നമുക്ക് ചേന തോരൻ ഉണ്ടാക്കി എടുക്കാൻ പോവാം കേട്ടോ ചേന തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ ചേന 1 കിലോ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അരപ്പിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഒരു കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ചിരകിയ തേങ്ങ പിന്നെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു കാൽ ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് കടുക് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ കുഴപ്പമില്ല പിന്നെ വേണ്ടത് ഉപ്പ് ഓയിൽ വെള്ളം ഇതൊക്കെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വന്നോളൂ നമുക്ക് ചേനത്തോരൻ ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ദേണ്ട ചേനത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് ചട്ടി വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചു ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ ഒന്ന് ചൂടാകട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ഈ ചട്ടി വെക്കുന്നണം തൊട്ട് പറയുന്നത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ അവൾക്ക് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ചട്ടി വെക്കുന്നണം തൊട്ട് അവൾക്ക് പറയണം എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും പറയും എല്ലാം നിർത്തിയിട്ട് ചട്ടി വെക്കുന്നണം മുതൽ പറയാൻ പറയും അപ്പൊ അതിനാ ഞാൻ ചട്ടി വെക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് നമുക്ക് കടുക് ഇട്ടു കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേന ചേർത്ത് കൊടുക്കുവാണേ ചേന ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി മഞ്ഞപ്പൊടി അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഉപ്പ് നമ്മളിപ്പൊ ചേർക്കുന്നില്ല കാരണം ചേന ഒന്ന് വെന്ത് വന്നിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചേന വേകാൻ പാടായിരിക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ വേണ്ട ഇനിയിപ്പോ നമുക്ക് ചേന ഒന്ന് നോക്കാം ഒരു പകുതി ഒന്ന് ചേന നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബാക്കി എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം വേണ്ട ജീരകം ഒന്ന് ഇട്ട് കൊടുത്തു ഇത് നമ്മളെ ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഇത് ഇങ്ങനെയാണോ ഇത് ഉണ്ടാക്കുന്നതെന്ന് ഇത് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് നമ്മുടെ ഒരു ഈസി മെത്തേഡാണ് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിരിക്കും പച്ചമുളക് ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വേണ്ട ചുവന്നുള്ളി ഇട്ട് കൊടുത്തു ഇതെന്തുകൊണ്ടാണ് ഇപ്പം ചേർക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ ഈ ചേന കുറച്ച് വേവുള്ളതല്ലേ വേണ്ടേ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മേളിൽ ഒരല്പം ഉപ്പുകൂടെ വിതറിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ട് കുറച്ച് അപ്പോൾ ആ സ്റ്റീമിലിരുന്ന് ഇതെല്ലാം കൂടി ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി ചേന ഒന്ന് സെറ്റായി വരും അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ചേന ഒന്ന് വേവ് നോക്കാം ചേനയ്ക്ക് ചില ചേനയ്ക്ക് ഭയങ്കര വേവാണ് കല്ല് പോലെ കിടക്കും നമുക്ക് ഒന്ന് നോക്കാം അങ്ങനെ ആ വേണ്ട ചേന കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് അപ്പം നമ്മളിത് ഇളക്കി കൊടുക്കുന്നില്ല ചേന കുറച്ചുകൂടെ അങ്ങനെ തന്നെ ഇരുന്ന് വേവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ദേണ്ടേ നമ്മുടെ ചേനയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കാം
ചേന വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണ്ട പരിപാടി കഴിഞ്ഞു, തോരനായി. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട, ഇതൊരു ഈസി വേ ആണ്. അതായത് ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങ് അടുക്കളയിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനം. ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ബാച്ചിലേഴ്സിനാണെങ്കിലും ബാച്ചിലേഴ്സിനൊക്കെ നല്ല മടിയായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഇത് നല്ല ടേസ്റ്റിയുമാണേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട, ഇത് വെന്തു ഇളക്കിയെടുത്തു, മിക്സ് ചെയ്തെടുത്തു, നന്നായിട്ട് വെന്തിട്ടുണ്ട്, എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ്, ഓപ്ഷണലാണ്. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലും ടേസ്റ്റിന് പ്രശ്നമൊന്നുമില്ല. വേണ്ട, നമ്മൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തോർത്തെടുക്കാം. വേണ്ടേ, തോരൻ റെഡി. അപ്പോൾ കറിവേപ്പില ഇടണമായിരുന്നു, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കറിയായിരിക്കും കറിവേപ്പിലയുടെ കഥ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പം നല്ല നല്ല സ്റ്റൈലൻ തോരൻ, ചേനത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ അതേണ്ടേ, നമ്മുടെ ചേനത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, നന്നായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കിയ മെത്തേഡാണെങ്കിലും വളരെ ഈസിയാണ്, എല്ലാവർക്കും വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ലോക്ക്ഡൗണിൻ്റെ സമയമാണ്, സാധനങ്ങൾക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വളരെ കുറഞ്ഞ വീട്ടിലുള്ള സാധനങ്ങളും ഉണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു, ബൈ ബൈ.